ി പോലും റിപ്ലൈ നിനക്ക് റിപ്ലൈ തന്നില്ലേ ശേ 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 അതെന്താ കാര്യം നീ മനസ്സിലാക്കണം നീ ഒരു കുണ്ടനാണ് മാൻ നീ ഒരു കുണ്ടനാണ് ഷണ്ടൻ ഷണ്ടൻ മനസ്സിലാക്ക ഇവനൊരു വിവരം കെട്ട പൊട്ടനാണ് വിവരം കെട്ട പൊട്ടനാണെന്നുള്ള കാര്യം ഞാൻ ഏതുവരെ പറഞ്ഞിട്ടില്ല അത് പറയാത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരാളെയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് പൊട്ടൻ എന്നൊക്കെ വിളിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹാ മഹാജറ്റുവാണെന്നുള്ള കാര്യം അറിയാം പക്ഷേ ഇപ്പം ഞാൻ അക്ഷരം തെറ്റാതെ പി ഒ ടി ടി എൻ പൊട്ടൻ എന്ന് തന്നെ ഞാൻ പറയും കാരണം ഇവൻ റോസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ ഇവൻ പറയുന്നത് ആരുടെ നെഞ്ചത്ത് കയറിയിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റോസ്റ്റിംഗ് ആയിട്ടാണ് ഇവൻ കാണുന്നത് ഇവനൊരു കരിമിനേറ്റിയാവുമ്പോൾ നോക്കുകയാണ് കേരളത്തിലെ അപ്പോൾ ഈ ഒരു പൊട്ടച്ചക്കനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ട് എൻ്റെ വില കളയേണ്ടതെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഒരു വ്യക്തിക്കെതിരെ കുണ്ടൻ ഷണ്ടൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിരി കാര്യം തന്നെയാണ് ഇതൊന്നും ആരും കാണുന്നില്ല ആക്ച്വലി ഇതൊക്കെ ഒരു പബ്ലിക് ഒഫൻസ് അല്ലേ ആക്ച്വലി ഇങ്ങനെ ഒരാളെ കുണ്ടനെന്നൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേസ് കൊടുത്താൽ അകത്ത് പോകുന്ന കാര്യമാണ് ഈ പോട്ടനെ കുറിച്ച് വിട് വിട ഇവർ ഇല്ല ബോധവും ഇല്ലെന്നൊക്കെ വെക്കാം ഇവന്റെ ഫാമിലിയിൽ ഇവന്റെ അച്ഛനും അമ്മയൊക്കെ ഇല്ല ഇവരിത് ആരും ഇവന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും കാണുന്നില്ല ശരി അവരിതൊന്നും കാണുന്നില്ലെന്നെ ഇരിക്കട്ടെ പോട്ടെ ഇവന്റെ ഫാമിലി എന്ന് പറഞ്ഞ ആൾക്കാർ വേറെ വേറെയും അമ്മായിമാര് ആവന്മാരും ആവുമരുടെ മക്കൾ ഇവരൊക്കെ ഉണ്ടാവില്ല ഇപ്പൊ ഇവര് ഇതൊക്കെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവരെല്ലാരും ഇത് കാണുന്നുണ്ട് ഇവരെല്ലാവരും ഒന്ന് കണ്ടിട്ട് ഒന്ന് ശാസിക്കുക അല്ലെങ്കിൽ ഇവനെ ഒന്ന് ഓൺ ചെയ്യുക ഇതൊന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഇവൻ ഇവനിപ്പോൾ വീട്ടുകാർ പറഞ്ഞത് കേൾക്കാതെ ഇനിയിപ്പം ഇവൻ ഓടിച്ചോടി പോയി താമസിക്കുകയാണോ ഇനി എനിക്ക് അതാണ് സംശയം അല്ലെങ്കിൽ ഇനി പ്രാന്താണോ പ്രാന്താണ് എന്ന് പറഞ്ഞിട്ടില്ല ആണോ എന്നുള്ളൊരു ചോദ്യമാണ് അതുകൊണ്ട് നമ്മൾ സേഫാ എങ്ങനെ എങ്ങനെ അയച്ചുവിട്ടാ റെഡിയല്ലേ കാര്യം റെഡിയല്ലേ അത് അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ ഇവനെ ചങ്ങലിക്കിടണം പ്രാന്തായതുകൊണ്ടല്ല ഇവൻ്റെ വായം ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് പിന്നെ മോശമായിട്ട് പറയുന്നതല്ല പിന്നെ വായം ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇവൻ പോക പോക ഇന്ത്യൻ പ്രധാനമന്ത്രിയെനെ വരെ പ്രാന്തനാണെന്ന് പറഞ്ഞാളെയും അങ്ങനെയുള്ള ഒരുത്തനാണത് കാരണം ഇവിടെ ഒരു കുണ്ടൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സണ്ടൻ എന്നൊക്കെ പറഞ്ഞ എന്താണ് അർത്ഥം എന്ന് അറിയാത്ത കൊണ്ടാണോ ഇവനിരുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്നിട്ട് ഒരാൾക്കെതിരെ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുന്നേ ആണോ അതായത് ഇവന് പതിനെട്ട് വയസ്സ് തികയാത്ത ഇനി ആ ഇവനെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യാത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒഫൻസാണ് ഇതൊരു പബ്ലിക് ഒഫൻസ് അല്ലേ ഇത് സൈബർ ഒഫൻസ് അല്ലേ ഇത് ഒരാളെ ഇരുന്നിട്ട് കുണ്ടൻ എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്യുന്ന രീതിയിലുള്ള വർത്തമാനം എന്ന് പറയുന്നത് അതൊരു തെറ്റാണ് ലോ പഠിച്ച ആൾക്കാർക്ക് ഇത് അറിയാമായിരിക്കും ചിലപ്പോൾ അല്ലേ അതായത് ഡീഫേമിങ്ങിന് കേസ് എടുക്കാൻ ഇത് കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ തൂങ്ങും നീ പൊട്ടനാണെങ്കിൽ ഇച്ചൂട്ടാ നീ പൊട്ടനായത് കൊണ്ടാണ് നിനക്ക് ഇതൊന്നും അറിയാത്തത് നിന്നെ പൊട്ടൻ പൊട്ടെന്ന് നിന്നെ എടുത്തടിച്ച പോലെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പൊട്ടന്മാരെ ശരിക്കത്തെ പൊട്ടന്മാരെ ഞാൻ പൊട്ടൻ എന്ന് പറയാറില്ല പക്ഷേ അത്യാവശ്യം ബോധം വെളിവും ഉള്ളൊരു ചക്കനാണ് നീ എന്നുള്ള കാര്യം അറിയാം പക്ഷേ നീ പൊട്ടത്തരം കാണിച്ചിട്ട് മനഃപൂർവ്വം പൊട്ടനല്ലാത്ത നീ പൊട്ടത്തരം കാണിച്ചിട്ട് നീ വെറുതെ നെഗറ്റീവ് സാധനം അടിച്ചു കേറ്റിട്ട് പബ്ലിസിറ്റി നേടാൻ വേണ്ടി നോക്കിയിട്ട് നീ എന്തൊക്കെ മുക്കിട്ടപ്പിട്ട് നീ ഇവിടുത്തെ കരിമിനേറ്റ് ആവാൻ വേണ്ടി പോണില്ല ഇതല്ല റോസ്റ്റിങ് റിയൽ റോസ്റ്റിങ് എന്താണ് എന്നുള്ള കാര്യം അറിയാത്ത കൊണ്ടാണ് അത് ചില ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് റോസ്റ്റിങ് എന്നുള്ള കാര്യമൊക്കെ നിനക്ക് അറിയാൻ വേണ്ടി പറ്റും കിച്ചുട്ടൻ ഓക്കെ അപ്പം നമ്മളിതൊന്നും ചെയ്യണില്ല തിരിച്ച് ഇത് ജസ്റ്റ് ഒരു ബോധവൽക്കരണമായിട്ട് എടുത്താൽ മതി കാരണം കുറെയൊക്കെ കേട്ടോണ്ടിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കാരണം കുണ്ടൻ എന്നുള്ളൊരു പ്രയോഗമൊക്കെ ഒരാൾക്കെതിരെ വെക്കുക എന്ന് പറഞ്ഞാൽ കുണ്ടൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ ശരിക്കും അല്ലേ അല്ലേ ഗേ എന്ന് പറയുന്ന പറയുന്നൊരാൾക്കാരനെ പിടിച്ച് പറയുന്ന ഒരു സംഭവമാണത് അപ്പൊ അങ്ങനെയുള്ള ഒട്ടനവധി ഗേസിനെ നീ അപമാനിക്കുന്നതിന് തുല്യമാണ് ആക്ച്വലി ഇപ്പൊ നീ പറഞ്ഞിരിക്കുന്ന കാര്യം ഒഫൻസ് ആണത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിന്റെ കേസ് കൊടുക്കാൻ വേണ്ടി പറ്റും നീ എന്നെ അല്ല വിളിച്ചത് പക്ഷെ നീ ഇന്നാളെ വിളിച്ചു എന്നുള്ള രീതി പറഞ്ഞിട്ട് എനിക്കൊരു കേസ് കൊടുത്താൽ നീ തൂങ്ങും ഇത് ഭീഷണിയൊന്നുമല്ല പക്ഷെ കാര്യം പറയുകയാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നിന്നെ വോൺ ചെയ്തിട്ട് നിന്നെ നന്നാക്കിയിട്ട് എനിക്കൊന്നും കിട്ടാനുമില്ല പക്ഷേ നീ ഇപ്പം ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ക്രൈമാണത് തൂങ്ങാൻ അധികം താമസം ഒന്നും വേണ്ട കിച്ചൂട്ട നീ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ പെടും ഉറപ്പാണ് ഉറപ്പാണ് നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും നിൻ്റെ അമ്മ അച്ഛൻ അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ കിച്ചൂട്ടൻ്റെ അച്ഛൻ ഇത് കാണുന്നുണ്ടെങ്കിൽ അവൻ്റെ പെങ്ങളോ ആങ്ങളോ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ വീട്ടുകാരിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അവനെ ഒലക്കി കടിച്ചു വളർത്തണം അല്ലെങ്കിൽ ഇവൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങളായിട്ട് തന്നെ പൂട്ടിക്കണം ഇല്ലെങ്കിൽ നാട്ടുകാർ കൈവയ്ക്കും വളരെ മോശമാണ് നമ്മളൊന്നും കൈ വയ്ക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യൊന്നുമില്ല പക്ഷെ ഇവൻ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഇവൻ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇവൻ എന്ത് രീതിയിലും നെറുകേടും ഇപ്പം വായി തോന്നി എന്ന് വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ പോലീസ് പിടിക്കുക അല്ലെങ്കിൽ നാട്ടുകാർ ഒരു ഉറപ്പാണ് സീരിയസ്ലി സ്നേഹം കൊണ്ട് പറയണതാണ് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല വീട്ടുകാരുള്ള സ്നേഹം കൊണ്ട് പറയണേ ആക്ച്വലി ഓക്കെ ഇപ്പോൾ എന്തായാലും നടക്കട്ടെ